അയ്യോ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇന്നലെ എന്തായിരുന്നു കുട്ടിക്കലാശം ഒരു നാലഞ്ച് മണ്ഡലത്തിലെ കുട്ടിക്കലാശം ഒന്നിച്ചരങ്ങേറിയതുപോലെയായിരുന്നു പാലക്കാട് അവസ്ഥ ഇന്നലെ നമ്മുടെയൊക്കെ തൊണ്ടപുട്ടി കേട്ടോ ഞാനും വിജയകുമാരും തൊണ്ടപൊട്ടി വിളിക്കുകയായിരുന്നു അവിടേക്ക് പക്ഷേ പാലക്കാട് ഒരുപക്ഷേ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു കുട്ടിക്കലാശമാണ് നടന്നത് ഇന്നലെ ആറു മണിക്ക് കുട്ടിക്കലാശത്തിന് തിരുച്ചിലും വീരുമ്പോൾ ഞങ്ങളെന്ന് ആശ്വസിച്ചു കാരണം അത്രയ്ക്കും തൊണ്ടപൊട്ടിയാണ് ഈ കുട്ടിക്കലാശ് നമ്മളും പങ്കെടുത്ത് വളരെ ആവേശം പകരുന്ന കാഴ്ചയായിരുന്നു ഇന്ന് നിശ്ശബ്ദ പ്രചാരണമാണ് കാതോട് കാതൂരം വോട്ട് ചോദിക്കുക വോട്ട് ഉറപ്പാക്കുക നേതാക്കന്മാരെയൊക്കെ കാണുക പ്രഷർ ഗ്രൂപ്പിൻ്റെ നേതാക്കന്മാരെ കാണുക സമുദായ ആചാര്യന്മാരെ കാണുക ഇതൊക്കെ ഇന്നത്തെ കലാപരിപാടികളിൽ ഉൾപ്പെടും അപ്പോൾ യഥാർത്ഥത്തിൽ ഇനി വോട്ടെടുപ്പ് എന്ന നാളെയാണ് നാളെ പാലക്കാട് പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങും നിശബ്ദ പ്രചാരണ ദിനം വോട്ട് അഭ്യർത്ഥിക്കാനുള്ള ദിവസമായി സ്ഥാനാർത്ഥികൾ കാണും പ്രചാരണ കാലയളവിൽ നിരവധി ട്വിസ്റ്റുകളും വിവാദങ്ങളും അതൊക്കെ ഉണ്ടായി പാലക്കാട് ട്വിസ്റ്റോടെ ട്വിസ്റ്റായിരുന്നു പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഇന്ന് പാലക്കാട് വി ഗവൺമെൻറ് വിക്ടോറിയ കോളേജിലാണ് നടക്കുക നമുക്കൊപ്പം വിവരങ്ങളുമായി എൽ ഡി എഫിൻ്റെ കാര്യം പറയാൻ ശ്രീജിത് ശ്രീകുമാറിനും അതുപോലെ യു ഡി എഫിൻ്റെ കാര്യം പറയാൻ നിഖിൽ പ്രമേശും എൻ ഡി എയുടെ കാര്യം പറയാൻ ബിപിൻ സി വിജയനും കൊണ്ട് ആദ്യം ബിപിൻ സി വിജയനിലേക്ക് ബിപിൻ സി വിജയൻ ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു ബിപിൻ യഥാർത്ഥത്തിൽ ഇന്നലെ കലാശക്കൊട്ടിന് നിങ്ങൾ തകർത്ത് കേട്ടോ നിങ്ങളെല്ലാവരും ആട്ടിപൊളിയായിരുന്നു പറയൂ ബിപിൻ വിവരങ്ങൾ താങ്ക് യു എസ് കെ എൻ ഇപ്പോൾ എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ കൂടെയാണ് ഉള്ളത് ഇന്ന് നിശബ്ദ പ്രചാരണമാണ് അദ്ദേഹം താരേക്കാട് ഗ്രാമത്തിലെ ഓരോ വീടുകളും കയറി ഒന്നുകൂടി വോട്ടുറപ്പിക്കുന്ന ആ ഒരു ഓട്ട പ്രദക്ഷിണത്തിലാണ് ഇന്ന് രാവിലെ തന്നെ താരേക്കാട് ഗണപതി ക്ഷേത്രത്തിലെത്തി നാളികേരം ഉടച്ചാണ് അദ്ദേഹം ഈ ഇന്നത്തെ നിശബ്ദ പ്രചാരണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് ഇന്ന് എത്രത്തോളം എവിടെ എവിടെയാണ് ഇന്നത്തെ ഒരു പ്രചാരണം എങ്ങനെയൊക്കെയാണ് ആ ഇന്ന് വീട് കയറിയുള്ള പ്രചാരണമാണ് കാലത്ത് താരക്കാട് ഇന്ന് ആരംഭിച്ചു ഇനി അത് വഴി കൽപ്പാത്തി വഴിക്ക് രാവിലെ മുനിസിപ്പൽ പരിധിയിൽ ഉച്ചയ്ക്ക് ശേഷം പഞ്ചായത്തുകളിലാണ് കേട്ടാ തീർച്ചയായിട്ടും തന്നെ ഇന്നത്തെ ഒരു വലിയ കൊട്ടിക്കലാശത്തിന് വലിയൊരു ആവേശം എൻഡിഎയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അപ്പൊ അതിനെങ്ങനെയൊക്കെയാണ് എങ്ങനെയായിരിക്കും അതൊരു ഊർജമാവുന്നത് അല്ല ഞങ്ങള് ഓരോ നിമിഷവും ഞങ്ങളുടെ ആത്മവിശ്വാസവും ഞങ്ങളുടെ ഉത്സാഹവും ഞങ്ങളുടെ പ്രവർത്തകരുടെ ഊർജ്ജവും വർദ്ധിച്ചുകൊണ്ടിരിക്കുക അത് തെരഞ്ഞെടുപ്പ് നാളിൽ ആകുമ്പോഴേക്കും ഏറ്റവും ഉച്ചത്തിലെത്തി നിൽക്കുക ഇന്നലത്തെ ഞങ്ങളുടെ റോഡ് ഷോ കണ്ടല്ലോ ഇനിയുള്ള മുഴുവൻ അവസാന പ്രവർത്തകനും ഫീൽഡിലാണ് എൽ ഡി എഫിന്റെ യു ഡി എഫിന്റെ ഞങ്ങൾ എൽ ഡി എഫിലും യു ഡി എഫിലും അതൃപ്തരായിട്ടുള്ള ആളുകളുണ്ട് അവരുടെ വോട്ടുകൾ ഇത്തവണ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് ലഭിക്കും കാരണം വലിയ നിരാശയിലാണ് രണ്ടുപേരുടെയും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് വലിയ അതൃപ്തി അവരുടെ ഇടയിലുണ്ട് അത് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വരും ഇത്തവണ കഴിഞ്ഞ തവണ അവർ പറഞ്ഞല്ലോ നിഷേധാത്മക വോട്ട് ആ വോട്ട് ഇത്തവണ ബിജെപിക്ക് നമസ്കാരം എല്ലാരോടും പറയണം ജയിപ്പിക്കണം അതെ 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 കഴിഞ്ഞ തവണ അവര് അവര് വോട്ട് കൈമാറ്റത്തെ വിശേഷിപ്പിച്ച അങ്ങനെയാണല്ലോ നിഷേധ വോട്ടുകൾ ആ വോട്ടുകൾ ഇത്തവണ ലഭിക്കാൻ പോകുന്നത് ബിജെപിക്കാ രണ്ട് മുന്നണിന്ന് ഞങ്ങൾക്ക് ആ വോട്ടുകൾ ഇത്തവണ ലഭിക്കും 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 ഇരട്ട വോട്ടുകളൊന്നും ഇരട്ട വോട്ടൊന്നും പ്രശ്ന വിജയനാണ് വിവരങ്ങൾ നൽകിയത് ഇനി നമ്മൾ ശ്രീജിത് ശ്രീകുമാറിലേക്ക് പോകുന്നു എൽ ഡി എഫിൻ്റെ പ്രചാരണം എൽ ഡി എഫും യു ഡി എഫും എൻ ഡി എയും കട്ടയ്ക്ക് കട്ടയ്ക്ക് നിൽക്കുകയാണ് ഇന്നത്തെ ഈ കാതോട് കാതോരമുള്ള പ്രചാരണ വേലകളിൽ ആരാ മുന്നിലാവും എന്ന് നമുക്കറിയില്ല പക്ഷേ വീട് വീടാന്തരം കയറി ഇറങ്ങി വോട്ട് ഉറപ്പിക്കുന്ന കർമ്മ പദ്ധതിയായിരിക്കും ഇന്നത്തെ എല്ലാവരും നടപ്പാക്കാൻ പോകുന്നത് ശ്രീജിത് ശ്രീകുമാരൻ ചേരുന്നു ശ്രീജിത്ത് ഗുഡ് മോർണിംഗ് യഥാർത്ഥത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പൊടിപോലെ വിള കണ്ടുപിടിക്കാവുന്ന അവസ്ഥയാണോ എവിടെയാ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പൊടി പോലെയുള്ള കണ്ടുപിടിക്കാൻ എന്ന അവസ്ഥയൊന്നും ഇല്ല സ്ക എനിക്ക് പുറകിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വീടാണ് അദ്ദേഹം രാവിലെ ആറ് മണി മുതൽ ഇറങ്ങിയിരുന്നു അതിനുശേഷം അതൊരു ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി വീട്ടിലേക്ക് കയറിയതാണ് നമ്മൾ മാധ്യമ പ്രവർത്തകർ എല്ലാവരും തന്നെ ഇവിടെ കാത്തു നിൽക്കുകയാണ് എന്തായാലും അല്പസമയത്തിന് തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വരും ഇന്നലെ വലിയ തോതിൽ ഒരു കൊട്ടിക്കലാശം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഒരറ്റം മുതൽ അറ്റം വരെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രവർത്തകർ ഈ പറയുന്നത് പോലെ ഒരു കൊട്ടിക്കലാശം എന്ന തരത്തിലേക്ക് ആവേശത്തോടുകൂടി തന്നെയാണ് ഡോക്ടർ സരിൻ എന്നെ സ്വീകരിച്ചത് എന്തായാലും അതിൻ്റെ ഒരു ആവേശമൊക്കെ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഇന്നുണ്ട് നമ്മൾ രാവിലെ കൽപ്പാത്തിയിൽ നിൽക്കുന്ന സമയത്ത് പ്രവർത്തകരെല്ലാവരും തന്നെ എൽ ഡി എഫ് പ്രവർത്തകരും അതുപോലെ തന്നെ യു ഡി എഫ് പ്രവർത്തകരും ഒക്കെ തന്നെ ആ മേഖലയിലൂടെ രാവിലെ തന്നെ പോളിംഗ് സാമഗ്രികളുമായി പോളി അവരുടെ പോളിംഗ് സാമഗ്രികളുമായി ഇറങ്ങി നടക്കുന്ന ഒരു കാഴ്ച ആറു മണി മുതൽ തന്നെ കാണുന്നുണ്ടായിരുന്നു അതായത് പാലക്കാട് കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു വിപുലമായ പരിപാടിയാണ് ഇന്നും എ കെ ബാലനും മന്ത്രി എം ബി രാജേഷും അടക്കമുള്ള ആളുകൾ ഇവിടെ തന്നെ തുടരുന്നുണ്ട് അവർ കൃത്യമായ രീതിയിൽ ഒരു രാഷ്ട്രീയ പ്രതികരണമൊക്കെ ഉണ്ടാക്കും ഏറ്റവും അവസാനം എൽ ഡി എഫിൻ്റെ ക്യാമ്പ് കെ സുധാകരൻ്റെ ബാബറി മസ്ജിദ് ഒരു ജാമ്പോവാന്റെ കാലത്തെ കാര്യമാണ് എന്ന് പറഞ്ഞത് അടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തിക്കാട്ടി ആ ഒരു പ്രചരണത്തിനാണ് മുൻതൂക്കം നൽകുന്നത് ഇന്നലെ ഏറ്റവും അവസാനം പ്രസംഗിച്ച എൻ എൻ കൃഷ്ണദാസ് അടക്കമുള്ള ആളുകളും എ കെ ബാലൻ അടക്കമുള്ള ആളുകളും അതുതന്നെയാണ് സൂചിപ്പിച്ചത് എന്തായാലും എൽ ഡി എഫിന്റെ പ്രചാരണം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്ന സമയത്ത് അവർ വിലയിരുത്തുന്നത് ഈ ഇവിടെ എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള മത്സരമാണെന്നൊരു പ്രതീതി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു പ്രചാരണത്തിന് കാര്യമായ രീതിയിലുള്ള ഗുണം അത് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് അവർ ഈ ഒരു ഘട്ടത്തിൽ അവർ അവരും പ്രതീക്ഷിക്കുന്നത് എന്തായാലും ആ അല്പസമയത്തിനകം തന്നെ സ്ഥാനാർത്ഥിയുടെ പ്രതികരണം ലഭ്യമാക്കാനാകും ഇത് കൂടാതെ വിക്ടോറിയ കോളേജ് കോളേജിലാണ് സ്ട്രോങ് റൂം ഉള്ളത് അവിടെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആ പതിനൊന്ന് മണിയോടുകൂടി ആരംഭിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു വിവിധ ഉദ്യോഗസ്ഥർ അങ്ങോട്ട് എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഓക്കെ ശ്രീജിത്ത് തൊണ്ടയൊക്കെ അടച്ചു അത് കീപ്പ് ചെയ്യും നാളെയും അപ്പോൾ നിഖിൽ പ്രമേശ് കൂടി ചേരും അതിനിടയ്ക്ക് ജോസ് ജോസഫ് ഉപയോഗിക്കുന്നു റിസൾട്ട് ദിവസം ട്വൻ്റി ഫോർ ആരൊക്കെ നയിക്കും എല്ലാവരും നയിക്കാനുണ്ടാകും അപ്പോൾ അതുപോലെ ഞാനും ആഷ്മി താജ് ഇബ്രാഹിം വിജയകുമാറും അതുപോലെ കേര ഗോപികൃഷ്ണും അനുജ രാജേഷും ഒക്കെ നമ്മുടെ എല്ലാ ഈ അവതാരക പ്രമാണികളും മേളം ഇറങ്ങും അന്നൊരു പൊളി കുളിക്കും നമ്മൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഇനിയിപ്പോൾ നമുക്കപ്പം നിഖിൽ പ്രമേശ് കൂടി ചേരുന്നു ഇന്നലെ യു ഡി എഫിൻ്റെ കലാശക്കൊട്ടും തകർത്തു പൊളിയായിരുന്നു സംസ്ഥാന നേതാക്കന്മാരും ദേശീയ തലത്തിലുള്ള ആളുകളുമൊക്കെ വന്നിറങ്ങിയ കലാശക്കൊട്ട് യഥാർത്ഥത്തിൽ ഈ പാലക്കാട് വരെ അമ്പരപ്പിച്ചിരിക്കുകയാണ് നിഖിൽ പ്രമേശ് ചേരുന്നു ഗുഡ് മോർണിംഗ് നെഗിൽ നിഖിലിൻ്റെ തൊണ്ടയും പ്രശ്നമായോ പറഞ്ഞോളൂ പാട്ടൊക്കെ പാടേണ്ടതാ തൊണ്ട ദൂരിച്ചോണോ നിഖിൽ പ്രമേശാണ് പാലക്കാട് നിന്ന് ചേരാൻ പോകുന്നത് യു ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് അതിരാവിലെ തന്നെ സജീവമായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്നലെ ഒരുപക്ഷെ കലാശക്കൊട്ടിൽ വളരെ സജീവ സാന്നിധ്യമായിരുന്നു യു ഡി എഫ് എൽ ഡി എഫും യു ഡി എഫും എൻ ഡി എയും ഒരുപോലെ തന്നെ അവരുടെ സാന്നിധ്യം തകർത്തു സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു ഭാഗം വീക്കാവുന്ന ഇന്നലെ ഇന്നലെ എല്ലാം അവർ സ്ട്രോങ് ആയിരുന്നു നമ്മൾ തന്നെ സ്ട്രോങ് ആയിരുന്നു അപ്പോൾ നിഖിൽ പ്രമേശ് പറയ കൊട്ടിക്കലാശം മൂന്ന് മുന്നണികളും തകർത്തു വാരി സത്യത്തിൽ നമ്മളിപ്പോ രാഹുൽ മാങ്കൂട്ടത്തിനെ കാത്തിരിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിൽ നിന്ന് ഉടനെ ഇറങ്ങും ഈ യാക്കര മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രചാരണം നടക്കാൻ പോകുന്നത് യാക്കര മേഖല നിശബ്ദ പ്രചരണത്തിനാണ് അതുകൊണ്ട് തന്നെ കുട്ടികൂട്ടുള്ള നേതാക്കളെ ഒപ്പം കൂട്ടിയുള്ള അങ്ങനെയുള്ള പ്രചരണങ്ങളൊന്നുമില്ല യാക്കര ഭാഗത്ത് വീടുകളിൽ നേരിട്ട് കയറുക വീടുകളിലേക്ക് സ്ലിപ്പുകളും മറ്റും നൽകുക അത്തരത്തിലുള്ള നടപടികളൊക്കെയാണ് ഇന്നിപ്പോ നടക്കുക ഇന്ന് മൂന്ന് സ്ഥാനാർത്ഥികളും അങ്ങനെ തന്നെയാണ് സമയം കണ്ടെത്തിയിരിക്കുന്നത് അവരുടെ അവസാന മണിക്കൂറാണ് നാളെ ജനം പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നതിന് തൊട്ട് മുൻപായിട്ടുള്ള നിമിഷങ്ങളാണ് അതുകൊണ്ട് തന്നെ ആ നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ രാഹുൽ ഫ്ളാറ്റിൽ നിന്ന് ഇറങ്ങും യു ഡി എഫിന്റെ കൊട്ടിക്കലാശം പൊതുവേ നല്ല കളറായിരുന്നു സാധാരണ ഈ പാലക്കാട് മണ്ഡലത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച കൊട്ടിക്കലാശത്തിന് എപ്പോഴും മുന്നിട്ട് നിൽക്കാറ് ബി ജെ പി ആണ് അവർ നന്നായി തന്നെ നല്ല കളർഫുൾ ആയി തന്നെ ഈ കൊട്ടിക്കലാശം നടത്തി